ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അൽമീസ് കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചീരയില ബജ്ജിയാണ്. അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു പിടി ചീര നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ തുടച്ചെടുത്തതാണ്. ഇത് നമുക്ക് മാറ്റിവെക്കാം. ഇനി ബൗളിലേക്ക് കാൽ കപ്പ് മൈദാമാവ്, കാൽ കപ്പ് കടലമാവ്, ഒരു ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ കായപ്പൊടി, ഒരു നുള്ള് സോഡാപ്പൊടി, ഒരു നുള്ള് ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ഇട്ട് നമുക്കിത് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നമുക്ക് ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇനി വീണ്ടും 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്, ഒരുപാട് വെള്ളം ആകരുത്. ഇപ്പോൾ ഇത് മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ചീരയിലെടുത്ത് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തിട്ട് ചൂടായി കിടക്കുന്ന എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി കിടപ്പുണ്ട്. അത് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഓരോ ചീര വീതം മാവിൽ മുക്കി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് 1 മിനിറ്റ് വേണ്ടി വരില്ല ഒരു സൈഡാകാനെ. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം, ഇല്ലെങ്കിൽ ഇല കരിഞ്ഞു പോകും. ഇനി ഇത് നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 1 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ ഇത് റെഡിയാവും. ഇപ്പോൾ നമ്മുടെ ചീര ബജി റെഡി ആയിട്ടുണ്ട്. നമുക്കിതുപോലെ ബാക്കിയിരിക്കുന്ന ചീരയിലെ കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഒരു മാവിൻ്റെ അളവിൽ നമുക്ക് 6 ബജ്ജിയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.